കെ എസ് ആർ ടി സിയെ മൂടോടെ വിഴുങ്ങാൻ പോകുന്നു. അതിനുള്ള ഗൂഢാലോചനകൾ അണിയറയിൽ വകുപ്പ് മന്ത്രിയുടെ ക്രിമിനൽ ബുദ്ധിയിൽ നടക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കെ എസ് ആർ ടി സിയെ രക്ഷിക്കാനുള്ള പദ്ധതിയാണെന്നാണ് പറയാൻ പോകുന്നത്. ജീവനക്കാർക്കുള്ള ശമ്പളത്തിനും വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷനും നിത്യ ചെലവിനും പണം കണ്ടെത്താനാകാതെ വിഷമിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയെ ഏറ്റെടുത്ത് കോടാനുകോടി രൂപ വിലമതിക്കുന്ന സർക്കാർ ഭൂമി സ്വന്തമാക്കാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന ഡിപ്പോകൾ പണയപ്പെടുത്തുമെന്നുള്ള പ്രചാരണം. സർക്കാർ കൈയൊഴിഞ്ഞതോടെ നിലനിൽപ്പിനായി പൊരുതുന്ന സ്ഥാപനത്തെ രക്ഷിക്കാൻ എന്ന ലേബലിൽ എത്തുന്നവർക്ക് സംസ്ഥാനത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളിലുള്ള കോർപ്പറേഷന്റെ സ്ഥലം തീറെഴുതി നൽകാനാണ് നീക്കം നടക്കുന്നത്. ഇപ്പോൾ തന്നെ കോടികളുടെ ബാധ്യതയുള്ളതിനാൽ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും ഇനി വായ്പ അനുവദിക്കില്ല എന്ന പ്രചാരണം ശക്തമാക്കി മുന്നോട്ട് വരുന്ന ചില സഹകരണക്കാർക്ക് കെ എസ് ആർ ടി സിയെ അടിയറ വയ്ക്കാനുള്ള നീക്കം വീണ്ടും ശക്തമായി. ഡിപ്പോയും സബ് ഡിപ്പോയും ഓപ്പറേറ്റിംഗ് സെന്ററുമായി 94 കേന്ദ്രങ്ങളും 5 റീജിയണൽ വർക്ക്ഷോപ്പുകളും ചീഫ് ഓഫീസുമാണ് കെ എസ് ആർ ടി സിക്ക് സ്വന്തമായി ഉള്ളത്. ഇവയെല്ലാം സംസ്ഥാനത്തെ ഏറ്റവും വിലയേറിയ കണ്ണായ സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ തന്നെ 52 ഡിപ്പോകൾ വിവിധ ബാങ്കുകളിൽ പണയത്തിലാണ്. 3100 കോടിയാണ് ഈ ഡിപ്പോകൾ പണയപ്പെടുത്തി 2018 കടമെടുത്തത്. തിരിച്ചടവ് കൃത്യമല്ലാത്തതിനാൽ പലതും ജപ്തി ഭീഷണിയിലാണ്. ഇതിനിടെയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി പെരുപ്പിച്ച് കാണിച്ച് 30 ഡിപ്പോകൾ കൂടി പണയപ്പെടുത്തിയാൽ 400 കോടി കിട്ടുമെന്ന പ്രചാരണം വീണ്ടും സജീവമാക്കിയിരിക്കുന്നത്. ഇത് ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. ഈ ഇടപാടിലെ കമ്മീഷനാണ് അണിയറയിലെ നേതാവിന്റെ നോട്ടം. മകൻ ചത്താലും മരുമോളുടെ കണ്ണീർ കണ്ട മതിയെന്ന നിലപാടിലാണ് വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ കസേരയിലിരിക്കുന്ന നേതാവിന്. ഇനി 1.5 കൊല്ലം കൂടി ബാക്കിയുണ്ട്. ഒപ്പിക്കാവുന്നതിന്റെ പരമാവധി ഒപ്പിക്കുകയാണ് ലക്ഷ്യം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ പൂർണ്ണമായ വായ്പ തിരിച്ചടവ് ഉടനെയൊന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനുമാകില്ല. വരുമാന നിത്യ ചെലവിന് പോലും തികയുന്നുമില്ല. മുഖ്യ വരുമാന സ്രോതസ്സുകളായ ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ കൈവിട്ടു. ഇനി ആസ്തിയായുള്ള സ്ഥലം കൂടി നഷ്ടപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്.